ഈ ഡാർജിലിംഗിലെ വെച്ചിട്ടല്ലേ കളിയാക്കലും കുറച്ച് റാഗിങ്ങും ഒക്കെ നേരിടേണ്ടി വന്നത്? കുറച്ച്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യാൻ ഞാൻ പഠിച്ചത് ആ സ്കൂളിലാണ്. നല്ല ഉത്തരം സ്കൂളായിരുന്നു, മേരി സ്കോട്ട് ഹോംസ് ഫോർ ദി ബ്ലൈൻഡ്. അങ്ങനെ സ്റ്റെപ്പ് കയറാനും സ്ട്രീമിൽ പോയി വെള്ളം എടുക്കാനും അങ്ങനെ പല കാര്യങ്ങളും ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ആൻഡ് അത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, പിന്നെ ഓരോരോ കാര്യങ്ങളുണ്ടായിരുന്നു, ഓരോരോ അവസ്ഥകളുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി എൻ്റെ അമ്മയുടെ വീട്ടിലുള്ള ഡ്രസ്സിംഗ് ടേബിളിലുള്ള സാധനങ്ങൾ അമ്മ അറിയാതെ എടുത്ത് എൻ്റെ കൂട്ടുകാരികൾക്ക് അവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ അത് അമ്മ അറിഞ്ഞു, അമ്മ സ്കൂളിൽ പോയി വഴക്കൊക്കെ ഉണ്ടാക്കി. അപ്പം അങ്ങനെ അതോടാണ് കുട്ടികളൊക്കെ കുറച്ച് ഇതായി എന്നോട് പിന്നെ അവർക്ക് ദേഷ്യമൊക്കെ തോന്നി. പക്ഷെ പിന്നീട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെർഫ്യൂമൊക്കെ എടുത്തുകൊണ്ട് പോയി. അതെ അതെ, എല്ലായിടത്തും അവിടെ കുട്ടികൾ കൊണ്ടുകൊടുക്കും അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഈ റാഗിങ് എന്തൊക്കെയാ ചെയ്തിരുന്നത് അവര്? അല്ല, അങ്ങനെ റാഗിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നേപ്പാളിയിൽ എന്തെങ്കിലും പറയാൻ പറയാം, അഞ്ചു പ്രാവശ്യം പറയാൻ പറയും, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ പറയും. ഡാൻസ് ഒന്നും ചെയ്യാൻ അങ്ങനെ പറയുന്നില്ല, സ്റ്റെപ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം കയറാനോ ഇറങ്ങാനോ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളു. പക്ഷെ ഇപ്പൊ എനിക്ക് അത് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടാണ് തോന്നുന്നത്. ആണല്ലേ, അപ്പൊ നമുക്കൊരു ഡാർജിലിംഗിലൊക്കെ വെച്ചിട്ട് നമ്മൾ പാടുന്ന ഒരു പാട്ട്, ഈ 100,000 രൂപ കിട്ടിയില്ലേ അതിന്റെ സന്തോഷം ഒന്ന് പറയാൻ വേണ്ടി നമ്മളൊന്ന് പാടിയാലോ. ये मंजिलें हैं कौन सी न वो समझ सके न हम. മതി സർ, ഓക്കെ ടിഫാനി. അപ്പൊ ഇതിന്റെ മലയാള അർത്ഥം എന്തോ ടിഫാനി? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സർ, ഒരു പാട്ടാണ്, പഴയ ഹിന്ദി പാട്ടാണ്, ലതാ മങ്കേഷ്കറുടെ പാട്ടാണ്. ടിഫാനി പാട്ടൊക്കെ കേൾക്കും ഒരുപാട്? ഒരുപാട് ഹിന്ദിയും മലയാളം തമിഴ് എല്ലാ പാട്ടും കേൾക്കും, എല്ലാ ലാംഗ്വേജിലുള്ള. മലയാളത്തിൽ ഏത് പാട്ടാ ഈ അടുത്തിടയ്ക്ക് കേട്ടത്? കൊറേ പാട്ടുകൾ കേൾക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ഒരു പാട്ടൊന്ന് പറഞ്ഞാലും മതി. മായാ മഞ്ചലിൽ. അത് അത് ഇഷ്ടം അല്ലേ? അതെ അതെ. അപ്പൊ വേണേ കുട്ടിയേട്ടൻ പാടും. കുട്ടേട്ടൻ ഒരു പാട്ട് തന്നെയാണെന്ന് അറിയാലോ. പിന്നെ ഈസ് എ ഫേമസ് സിംഗർ. കുട്ടേട്ടാ, ഒരു അവസരം കിട്ടി. താങ്ക് യു ബോസ്. ടിഫാനിക്ക് വേണ്ടി ഈ ഗാനം തന്നെ കുട്ടേട്ടൻ ആലപിക്കുന്നു. മായാ മഞ്ചലിൽ. മായാ മഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ, കാണാത്തമ്പുരു കഴുകുമൊരു തൂവൽ തെന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, പിനാവ് പോൽ വരൂ വരൂ മായാ മഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. അപ്പൊ നമുക്കിനി 200,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 2,200,000 rupees. ടിഫാനി റെഡി ആണല്ലോ? ആർ യു റെഡി? യെസ്. ടിഫാനി അല്ല ബോൾഡ് ആയിട്ട് നിന്നോളൂ, നല്ല ചോദ്യമായിരിക്കും കേട്ടോ. ഓക്കെ, മോണിംഗ്. ടിഫാനി, ഈ ചോദ്യത്തിന് മുമ്പ് ഞാൻ ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്. ടിഫാനിക്ക് ഈ രാത്രികളൊക്കെ സഞ്ചരിക്കുമ്പോൾ ആൾക്കാർ, ചില സ്ത്രീകളൊക്കെ ചോദിക്കും, എന്തിനാ രാത്രി ഇറങ്ങി നടക്കുന്നത് അല്ലേ? കേരളത്തിൽ അങ്ങനെ പ്രശ്നമുണ്ടോ? കേരളത്തില് സ്ത്രീകളാണ് കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ളത്. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടില് കൺസർവേഷൻ വേണം. നമുക്ക് ഒരുപാട് സേഫ്റ്റി ഇഷ്യൂസ് ഇപ്പൊ വരുന്നുണ്ട്. പക്ഷെ എങ്കിലും ഒരുപാട് കൺസർവേറ്റീവ് അങ്ങനെ ആയിക്കൂടാ, എംപവർമെന്റിലേക്ക് നമ്മൾ പോകണം. വിമൻ എംപവർമെന്റ് എന്നൊക്കെ നമ്മൾ ഇപ്പൊ നമ്മൾ ചുമ്മാ പറയുന്ന വിമൻ എംപവർമെന്റ് മാത്രം പറഞ്ഞാൽ പോരാ. സ്ത്രീ ശാക്തീകരണം ശരിക്കും സ്ത്രീകൾ തന്നെ അവരവരെ ശാക്തീകരിക്കേണ്ട സമയമായി. ടിഫാനിക്ക് ഓച്ചിറ എന്നൊരു സ്ഥലം അറിയാമോ? ഇറക്കി വിട്ടില്ല, കണ്ടക്ടർ പറഞ്ഞു എങ്ങനെ ഇനി എറണാകുളത്ത് ഇനി പോണ്ട, കൊച്ചി ഇനി എത്താൻ 9 മണിയാവും, രാത്രി 9 മണിയാവും, പിന്നെ വയറ്റിലൊക്കെ ചെന്നിറങ്ങിയാ കൊച്ചി ഇങ്ങോട്ട് പോകും. അങ്ങനെ സ്നേഹത്തോട് പറഞ്ഞല്ലേ, തിരുവനന്തപുരം എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങിക്കോ, കൊച്ചി തിരിച്ചു പോകളാം പറഞ്ഞല്ലേ. തിരിച്ചു പോകളാം പറഞ്ഞു, ബ്ലോക്ക് ആണ്, ഇനി വണ്ടി പോവില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അവിടെ ഇറക്കി വിട്ടു. അവിടെ ഇറക്കി വിട്ടു. പിന്നെ ഞാന് വീട്ടിലേക്ക് വിളിച്ചു. അപ്പം വിനിതൊക്കെ പറഞ്ഞു, കൊച്ചിയിലേക്കല്ലേ തിരിച്ച്, ഇനി പിന്നോട്ട് മാറണ്ട, ഇനി ഡോണ്ട് ടേൺ ബാക്ക്, മുന്നോട്ട് പോകണം, ഡോണ്ട് ടേൺ ബാക്ക് എന്ന് അവരെന്നോട് പറഞ്ഞു. കൊച്ചിയിലേക്കല്ലേ പോവാൻ പോയത്, കൊച്ചി ചെന്നിട്ട് തന്നെ വിളിച്ചു. ഒരു 5:30 ഒക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ഇറങ്ങി. അതുകൊണ്ടാണ് ഞാനൊരു 3:30 ഇറങ്ങിയപ്പോ 5:30 ഒക്കെ ആയപ്പോ ഒച്ചിറ എത്തി. പിന്നെ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഞാൻ വിളിച്ചു. ഇപ്പൊ സാധാരണ ആൾക്കാരൊക്കെ അയ്യോ മോളെ തിരിച്ചു വന്നോളാനൊക്കെ പറയും. പക്ഷെ വിനിതൊക്കെ പറഞ്ഞു, ഇല്ല വേണ്ട, കൊച്ചി പോയിട്ട് തന്നെ വിളിച്ചാൽ മതി, തിരിച്ചു വരവും നാളെ പിന്നെയും പോക്ക് അതൊന്നും നടക്കത്തില്ല, കൊച്ചിലേക്ക് പോകാനല്ലേ ഇറങ്ങി തിരിച്ചത്, ഇനി പോയാൽ മതി, ഇനി മടങ്ങിയ വരവ് വേണ്ട, പോയ വഴിക്ക് പൊക്കോളണമെന്ന് പറഞ്ഞു. നല്ല ഡിസിഷൻ ആയിരുന്നു അല്ലേ? അതെ, വെരി ഗുഡ് ഡിസിഷൻ. പിന്നെ ഞാൻ ഇറങ്ങി, ഞാൻ പിന്നെ കായംകുളത്ത് പോയി, ട്രെയിൻ കയറി കൊച്ചി പോയി.
കൊച്ചിയിൽ ചെന്നിറങ്ങിയപ്പോ ഒരു പ്രശ്നം ഇല്ലായിരുന്നല്ലോ. ഇല്ല ഇല്ല, അവിടെ വെച്ച് എന്റെ ഒരു കൂട്ടുകാരിയെ കണ്ടു, നമ്മുടെ ഫ്ലാറ്റിലെ താമസിക്കുന്ന ഒരു കൂട്ടുകാരി ട്രെയിൻ വെച്ച് കണ്ടു. ആൻഡ് പിന്നെ അവരുടെ സഹായത്തോടു കൂടി എനിക്ക് വേണ്ട വീട്ടിലേക്ക് ഞാൻ പോയി പോയി. അപ്പൊ ഈ ട്രെയിനിൽ കയറുന്നതിനൊന്നും യാതൊരു പ്രയാസവും ഇല്ലല്ലോ? ഇല്ല ഇല്ല, പ്രയാസമില്ല. ക്യൂലൊക്കെ കുറച്ച് അങ്ങനെ, പക്ഷേ ഇവൻ ക്യൂ ആണെങ്കിലും മാറി തരാറുണ്ട്. ആൾക്കാർ മാറി തരും അല്ലേ? ഈ അച്ഛൻ ഇപ്പോഴുള്ള അഭിപ്രായം എങ്ങനെ, തനിച്ചല്ലേ നടക്കുന്നു? ഇപ്പൊ അച്ഛന് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ അച്ഛന്റെ ജോലികൾ വരെ നമ്മൾ ചെയ്യണം. അച്ഛന് എന്തെങ്കിലും ലെറ്റർ ഒക്കെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അച്ഛൻ പോയി പോസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വരാൻ പറയും. അച്ഛന് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, വെളിയിൽ ഇറങ്ങാൻ എന്തെങ്കിലും വയ്യാതെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അച്ഛൻ എന്നെ കൊണ്ടാണ് ആ ജോലികൾ ചെയ്യിക്കുന്നത്. പിന്നെ ഇതൊക്കെ ആയാലും അങ്ങനെ തന്നെയാ, ബാക്കിയുള്ളവരാണെങ്കിലും അങ്ങനെ തന്നെയാ. അപ്പൊ എല്ലാവർക്കും വിശ്വാസമായി പോലെ. തായ്ലൻഡിലുള്ള അച്ഛനെ നിരന്തരം വീഡിയോ കോളിൽ കാണൂ, അങ്ങനെ കേൾക്കാറുണ്ടോ? അങ്ങനെ വീഡിയോ കോൾ ഒന്നും അങ്ങനെ വിളിക്കാറില്ല, ഞാൻ വോയിസ് കോളേ വിളിക്കുള്ളൂ. ആഴ്ചയിൽ ഒന്നോ രണ്ടോ അച്ഛൻ പണ്ട് ഡെയിലി ഒക്കെ വിളിക്കും. അപ്പൊ ഞാൻ തന്നെ ചോദിക്കും, എന്തിനാണ് ഡെയിലി വിളിക്കുന്നത്? സ്നേഹക്കുറവൊന്നുമില്ല, പക്ഷെ പലപ്പോഴും വിളിച്ചാൽ മതിയല്ലോ. ഡെയിലി ഡെയിലി നമുക്ക് പറയാൻ എന്തായിരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ ഫൗണ്ടേഷനിലേക്ക് അച്ഛൻ എന്തിനും പൈസ തന്നിട്ടുണ്ടോ? അല്ല, പുള്ളി ഓർഗനൈസേഷനിലെ ട്രസ്റ്റി ആണ്. അപ്പൊ പുള്ളിയാൽ കഴിയുന്ന രീതിയിൽ പുള്ളി ആദ്യത്തെ ഘട്ടങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കിയൊക്കെ നമ്മൾ എന്തായാലും ഒരു ഫൗണ്ടേഷൻ ആകുമ്പോൾ നമ്മൾ സിംഗിൾ ഹാൻഡഡ് ആയിട്ട് നടത്തി, നമ്മൾ ജനങ്ങളുടെ ഒരു ഫണ്ടിങ്ങും പ്ലസ് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അധ്വാനിക്കുക. അച്ഛൻ്റെ ഒരു ഇതിലല്ല, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക. അപ്പം അച്ഛനെ നോക്കേണ്ട സമയമായി, അതുകൊണ്ട് അച്ഛൻ്റെ നിന്ന് വാങ്ങാതെ അച്ഛന് കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാനും. അതെ.